അപ്പൊ അതുകൊണ്ട് തത്കാലത്തേക്ക് മറ്റ് കൂട്ടുകെട്ടുകളെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടത് പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. സഖ്യത്തിലൂടെ വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഖാർഗെയുടെ ആദ്യ പ്രതികരണം. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഈ സഖ്യത്തിൽ സംതൃപ്തരാണ്. ഖാർഗെയുടെ വാക്കുകളിലേക്ക്. യൂഷ്വലി ദി നോർത്ത് ഈസ്റ്റ് പാർട്ടീസ് ദേ ഗോ വിത്ത് ദി സെൻട്രൽ ഗവൺമെന്റ് ട്രെൻഡ്. ബട്ട് മെനി മെനി ലീഡേഴ്സ് ആർ കമ്മിറ്റഡ് to national politics. They support Congress, they support secular parties, they support democracy and constitution. Such people, they feel that Congress with alliance should come forward to form the government. അപ്പോൾ സസ്പെൻസ് തുടരുക തന്നെയാണ്. എങ്ങും തൊടാത്തൊരു പ്രതികരണമാണല്ലോ AACC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടേത്. കാത്തിരിക്കാമെന്നായിരിക്കും അദ്ദേഹം കാത്തിരിക്കാമെന്ന് പറഞ്ഞാൽ ഈ സഖ്യത്തിന് ഇപ്പോൾ ഭരണത്തിലേക്ക് ഏറാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം 29 സീറ്റുകൾ ബി ജെ പി നേടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ഒരു സീറ്റിൽ മുന്നിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഒറ്റ എം എൽ എ ഉള്ളൂ എങ്കിൽ ആ എം എൽ എ സുഖമായിട്ട് കൊണ്ടുവരാൻ ബി ജെ പി കഴിയും. അതിന് പാർട്ടിയുടെ തിട്ടൂരമൊന്നും ആവശ്യമില്ല. 100% മാറിക്കഴിഞ്ഞാൽ അപ്പൊ പിന്നെ കൂറുമാറ്റത്തിന്റെ വിഷയവും ഉദിക്കുന്നില്ല. എന്തായാലും തുടക്കം തൊട്ട് ഇപ്പോ വരെ ന്യൂസ് 18 മുന്നോട്ട് വെച്ച കണക്കുകളിലേക്ക് മെല്ലെ മറ്റുള്ളവർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അനായാസ വിജയം നേടും എന്ന് ബി ജെ പിയുടെ ആത്മവിശ്വാസം, അതിനൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള അഭിപ്രായ വോട്ടെടുപ്പുകൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരൊറ്റ എക്സിറ്റ് പോൾ മാത്രമാണ് ഇവിടെ ഒരു തുല്യ സാധ്യത അല്ലെങ്കിൽ തൂക്കുസഭ അല്ലെങ്കിൽ സി പി എം കോൺഗ്രസ് സഖ്യത്തിനൊരു സാധ്യത ഒക്കെ കൽപ്പിച്ചത്. ഏതായാലും ആ സസ്പെൻസ് തുടരുകയാണ്. അവസാന നിമിഷം വരെ ഇതാണ് കണക്കുകൾ. മറ്റൊരു ഒരു വലിയ ബ്ലോക്കോ ഒരു ഗ്രൂപ്പോ ഇല്ല എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ബി ജെ പി നിൽക്കുമ്പോ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പല ചാനലുകളും പലരും കൂട്ടിയ കൊടുത്തിരുന്നുല്ല. 45 വരെയൊക്കെ ബി ജെ പിക്ക് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന് 29 എന്ന കണക്കുകളിലേക്ക് എല്ലാവരും വന്നിരിക്കുകയാണ്. അതായത് കൃത്യമായ കണക്ക്, ആധികാരികമായ കണക്ക്, അത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്, ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്കുകളാണ്. അത് കൃത്യമായിട്ട് ന്യൂസ് 18 കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല കമൻസും വായിച്ചാലും അതറിയും. ഞങ്ങൾ പലരെയും ഫോളോ ചെയ്ത് നോക്കി. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ അത് കൃത്യവും ആധികാരികമായിട്ടുള്ളത് ന്യൂസ് 18 മാത്രമാണ് എന്നുള്ള കമൻസുകൾ, അല്ല ഒരാൾ മാത്രമല്ല പല ആളുകളും അത്തരത്തിലുള്ള കമൻസുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുകയാണ്. അവസാന ഇലക്ഷൻ കമ്മീഷന്റെ പോലും ഇപ്പോൾ അപ്ഡേറ്റുകൾ വന്നപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു പാർട്ടിയും വന്നിട്ടില്ല ത്രിപുരയിൽ. അതാണ് വാസ്തവം. എന്തായാലും അതുപോലെ തന്നെയാണ് മേഘാലയ. മേഘാലയയിൽ മാറി മറിയുകയായിരുന്നു. തുടക്കത്തിൽ വൻ മുന്നേറ്റം കാണിച്ച എൻ പി പി പിന്നെ തകർന്ന് ഏതാണ്ട് 10-11 പോയിട്ട് വീണ്ടും 26 എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് കേവല ഭൂരിപക്ഷത്തിന് 4 മാത്രം കുറവ്. അവിടെ ബി ജെ പി ഇപ്പോൾ നിർണായകമാവുകയാണ്. യു ഡി പിയും ഇതിൽ ആരാരോടൊപ്പം നിൽക്കും.